ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന് നേരെ ഭക്ഷ്യപരിപാടിക്കിടെ മുട്ടയേറ്. ലിയോണിൽ വെച്ച് നടന്ന ചടങ്ങിനിടെയാണ് സംഭവം നടന്നത്. സംഭവത്തിന്റെ വീഡിയോ ഫ്രഞ്ച് പ്രസിദ്ധീകരണമായ ലിയോൺ മാക് ട്വിറ്ററിൽ പങ്കുവച്ചു. ആൾക്കൂട്ടത്തിൽ പോലീസ് ഒരാളെ തടഞ്ഞു നിർത്തുന്നതായും മാക്രോണിന്റെ തോളിൽ മുട്ട പതിക്കുന്നതുമായാണ് വീഡിയോയിലുള്ളത്. വിപ്ലവം വിജയിക്കട്ടെ എന്ന മുദ്രാവാക്യം വിളിച്ചാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് മുട്ടയെറിഞ്ഞത്. അതേസമയം മാക്രോണിന് നേരെ മുട്ടയെറിഞ്ഞയാളെ കസ്റ്റഡിയിലെടുത്തുവെന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിപ്ലവം വിജയിക്കട്ടെ എന്ന മുദ്രാവാക്യം വിളിച്ചയാളാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് മുട്ടയെറിഞ്ഞത്. ഉടൻ തന്നെ മുട്ടയെറിഞ്ഞ യുവാവിനെ പോലീസ് കീഴടക്കി. തുടർന്ന് പ്രസിഡന്റിനെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി. ലിയോണിൽ നടന്ന അന്താരാഷ്ട്ര കേറ്ററിംഗ് ആൻഡ് ഹോട്ടൽ ട്രേഡ് ഫെയറിനിടെയാണ് സംഭവം. മുട്ട അദ്ദേഹത്തിന്റെ ചുമലിൽ തട്ടിയെങ്കിലും പൊട്ടിയില്ല. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുമായി സംസാരിക്കാൻ ശ്രമിക്കുമെന്ന് മാക്രോൺ പിന്നീട് പറഞ്ഞു. അയാൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വരട്ടെ, പരിപാടി അവസാനിച്ചതിനു ശേഷം ഞാൻ അയാളെ നേരിൽ കാണും, മാക്രോൺ പറഞ്ഞു. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് റെസ്റ്റോറന്റിൽ ടിപ്പ് നൽകുന്നതിനെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് മാക്രോൺ അറിയിച്ചതിന് പിന്നാലെയാണ് മുട്ടയേറ്. 2017 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ മാക്രോണിന് നേരെ മുട്ടയേറുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂണിൽ വാലൻസിൽ വെച്ച് നടന്ന പരിപാടിക്കിടെ അദ്ദേഹത്തെ മുഖത്തടിക്കാനുള്ള ശ്രമവും ഉണ്ടായി. സംഭവത്തിൽ പ്രതിയായ 28-കാരന് കോടതി 4 മാസത്തെ തടവ് ശിക്ഷ വിധിച്ചു. അതേസമയം നേരത്തെയും ഫ്രഞ്ച് പ്രസിഡന്റുമാർക്കെതിരെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.